പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന ജാലവിദ്യ റോപ്പ് കട്ടിംഗ് മാജിക് ആണ്. നമ്മളൊരു കാര്യം ചെയ്യും, ഇതൊന്ന് എക്സ് ആക്കണം. അതിനുവേണ്ടി മോളിതൊന്ന് കട്ട് ചെയ്തേ, ഇവിടെ ഒന്ന് കട്ട് ചെയ്തേ, കട്ട് ചെയ്തോ. ഇനി ഇതിനെ ഞാൻ തുല്യ നിറത്തിലാക്കാൻ പോവാണ് മാമൻ. ഇനി ശ്രദ്ധിക്കുക, ഈ രണ്ട് കയറുകൾ ഇങ്ങനെ കൂട്ടിക്കെട്ടി ശ്രദ്ധിക്കുക. ഞാനിതിൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ ചുറ്റുക അല്ലേ, വലിച്ചോളൂ. എവിടെ പോയി കെട്ടവിടെ പോയി കെട്ടവിടെ പോയി? ഈ മാജിക്കിൻ്റെ രഹസ്യം നിങ്ങൾക്ക് പഠിക്കട്ടെ, തീർച്ചയായിട്ടും ഈ ജാലവിദ്യയുടെ രഹസ്യം നിങ്ങളെ തേടിയെത്തും. ശ്രദ്ധിക്കുക, അതിനുവേണ്ടി നമ്മൾ ഏതാണ്ട് രണ്ടോ രണ്ടരയോ മീറ്റർ നീളത്തിലുള്ള റോപ്പ് എടുക്കണം. ഒരു വലിയ ആളെ സംബന്ധിച്ചിടത്തോളം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒന്നര മീറ്റർ വലിപ്പത്തിലുള്ള ഒരു റോപ്പ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് പിടിക്കേണ്ട രീതിയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എർ എന്ന അക്ഷരത്തിൽ പിടിക്കുകയാണ് നമ്മൾ ഓഡിയൻസിനോട് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതിങ്ങനെ പിടിക്കുന്നു, ശരിക്കും ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഒരു എൻഡ് ഇവിടെ പിടിച്ച ശേഷം ഏതാണ്ട് മധ്യഭാഗത്തിൽ നിന്ന് കുറച്ച് അപ്പുറക്കെ ആയിട്ട് ഇതിങ്ങനെ വളച്ച് പിടിക്കുക. ഇതാ ഇതുപോലെ ഈ ഷേപ്പിലാണിത് പിടിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിങ്ങനെ ഒരു വളച്ച് ഒരു കുളത്തിങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ അക്ഷരം എന്ന് പറഞ്ഞുകൊണ്ട്, ഇറു എന്നുള്ള അക്ഷരം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു കുളത്തുണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇത് കട്ട് ചെയ്യുന്നു. നമ്മളത് പിടിക്കും, ആ ഇവിടെ പിടിച്ചാൽ മതി, ഇവിടെ കട്ട് ചെയ്യുന്നു, വിട്ടോളൂ. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ കാണുമ്പോൾ ഈ കയർ രണ്ട് കയറായിട്ട് തോന്നും. ഇതിൻ്റെ ഗിമിക്ക് എന്താ? ഒരു ചെറിയ കുളത്താണ്. ഈ കുളത്തിനെ ഇതാ ഇതുപോലെ മനുഷ്യനിങ്ങനെ കയ്യിലിങ്ങനെ മറച്ചു പിടിച്ചിരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ രണ്ട് കയറായിട്ട് തോന്നും. ഇനി നമ്മൾ ഇതുകൊണ്ട് രണ്ട് ഇഫക്റ്റുകൾ ഉണ്ടാക്കി. ഒന്ന് ഒരേ വലുപ്പത്തിലാക്കി, പിന്നെ ഇത് രണ്ടും ഒരുമിച്ച് ഒറ്റ കയറാക്കി. അപ്പോൾ ഒരേ വലുപ്പത്തിലാക്കാൻ വേണ്ടി ഇത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള നീളമായിട്ട് തോന്നും അല്ലേ, നമ്മളെ വ്യത്യസ്തമായിട്ടുള്ള നീളമായിട്ട് തോന്നും. എന്നിട്ട് ഇതിനെ രണ്ടിനെയും ഇതാ ഇതുപോലെ ഒരുമിച്ച് ഈ എൻഡുകൾ പിടിച്ച ശേഷം ഇങ്ങനെ വലിച്ചു കഴിഞ്ഞതാ കണ്ടോ. അപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ മറച്ചു പിടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് രണ്ട് തുല്യ നീളമായി. ഓക്കെ, ഇനി ഇതിനെ രണ്ടിനെയും ഒരുമിച്ച് കെട്ടുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത്, ഈ കുളത്തെ ശ്രദ്ധിച്ചല്ലോ, ഈ കുളത്ത് ഇങ്ങനെ വെച്ച് ഈ കയറിൽ വെറുതെ ഇങ്ങനെയൊന്ന് വെല്ലി ഒരു കെട്ട്, ചെറിയൊരു കെട്ട് കെട്ട്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്തായി? ഏച്ച് കെട്ടിയാൽ മുഴച്ചിടിക്കും എന്ന പഴഞ്ചൊല്ലൊക്കെ നമുക്ക് പറയാം. തീർച്ചയായിട്ടും ഇപ്പോൾ രണ്ട് കയറിങ്ങനെ ഒരുമിച്ച് കെട്ടിയാൽ പോലെ തോന്നും. ശരി, ഇനിയാണ് നമ്മൾ മാജിക് ഉണ്ടാകുന്നത്, ശ്രദ്ധിക്കുക. ഇനി നമ്മളിത് കയ്യിലേക്ക് ഇങ്ങനെ ചുറ്റുമ്പോൾ, യഥാർത്ഥത്തിൽ ഓഡിയൻസ് അവിടെയാണെങ്കിൽ ഇതിൻ്റെ പിൻഭാഗം ഞാൻ കാണിച്ചുതരാം. കയ്യിലേക്ക് ഇങ്ങനെ ചുറ്റുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ചുറ്റി ഈ ചെറിയ റോപ്പിനെയും നമ്മൾ കൂടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നു. ഓക്കെ, ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കൊണ്ടുവന്ന് ഈ ചെറിയ റോപ്പ് നമ്മൾ കയ്യിൽ വയ്ക്കും. ചില മെജീഷ്യൻസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ചെറിയ റോപ്പിനെ മാറ്റാൻ വേണ്ടി പോക്കറ്റിൽ നിന്നും ഒരു മാജിക് പൗഡർ എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോക്കറ്റിലേക്ക് കൈയിടുകയും ആ സമയത്ത് ഈ ചെറിയ റോപ്പിൻ്റെ ചെറിയ പീസ് പോക്കറ്റിനകത്ത് നിക്ഷേപിക്കും, ഒരു മാജിക് പൗഡർ എടുത്തു എന്ന വ്യാജേന നമ്മളിതിനകത്ത് ഇങ്ങനെ കുടയും. ഈ ഇഫക്റ്റ് കൊടുത്ത ശേഷം കയറിങ്ങനെതുപോലെ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കയറായിട്ട് തോന്നും. ഇതും വളരെ വളരെ പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രമേ അവതരിപ്പിക്കാവൂ. തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കും, വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത മാജിക്ക്.